വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ തവാബിയകളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. തവാബിയ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അതിനുശേഷം നഅത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. നഅത്ത് അൻവാഉ നഅത്ത് പറഞ്ഞു, അൻവാഉ നഅത്ത് അൽ ഹഖീഖി അത് പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന തൗക്കീദ്, ഇത് തൗക്കീദ് ആണ്. തൗക്കീദ് എന്ന് പറയുന്നതും ഒരു തവാബിയയിൽ പെട്ടാണ്, തവാബിയയിൽ വരുന്നതാണ്. അതായത് എന്താണ് തവാബി എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു രണ്ട് സെന്റൻസുകളെ അല്ലെങ്കിൽ രണ്ട് കെലിമത്തുകളെ ഇടയിൽ പിന്നെ പരിചയപ്പെടുത്താന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു കൂടുതൽ കാര്യത്തെ കൂടുതൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പൊതുവെ തവാബികൾ വരാറുള്ളത്. അപ്പൊ നഅത്ത് എന്ന് പറയുന്നത് ഒരു തവാബിയായിരുന്നു. കാരണം എന്താണ്, ഒരു മൻഊത്തിനെ വിശദീകരിക്കാൻ അതിന് വിശേഷണം കൊടുക്കുക എന്നുള്ളത് കൊണ്ട് അതൊരു താബിയായിട്ട് വരിക. ഇനി അടുത്തൊരു താബിയയിൽ നമ്മൾ പഠിക്കാനുള്ളത് തൗക്കീദ് എന്ന് പറയുന്നതാണ്. തൗക്കീദ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയുന്നതിനാണ്. ഒരു ഊന്നൽ നൽകി പറയുക അല്ലെങ്കിൽ തീർച്ചപ്പെടുത്തി പറയുക എന്നൊക്കെ നമ്മൾ പറയുന്ന പ്രയോഗത്തിനാണ് തൗക്കീദ് എന്ന് പറയുന്നത്. അപ്പൊ തൗക്കീദ് എന്നതിനെ കുറിച്ചുള്ള കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് തൗക്കീദ് എങ്ങനെയാണ്, അതിന്റെ പ്രയോഗം എങ്ങനെയാണ്, അറബി ഭാഷയിൽ തൗക്കീദ് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. അവലൻ നുലാഹിദ് അൽ അംസില അസ്സിദ്ഖ അസ്സിദ്ഖ അവൽ അസ്സിദ്ഖ അസ്സിദ്ഖ. അപ്പൊ അസ്സിദ്ഖ അസ്സിദ്ഖ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നീ സത്യത്തെ സൂക്ഷിക്കണം, ഹാഫിൽ അലസ്സുദ്ഖി അല്ലെങ്കിൽ അസ്സിദ്ഖ, സത്യം സത്യം എന്ന് നമ്മൾ പറയാറില്ല, അല്ലെങ്കിൽ അസ്സിദ്ഖ അസ്സിദ്ഖ എന്ന് പറയാം. സത്യം സത്യം എന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാറുണ്ട്. ഒരു സത്യത്തിന് നിൽക്കാറില്ലല്ലോ, സത്യം സത്യം എന്ന് പറയില്ല. അതുപോലെ തന്നെ അസ്സിദ്ഖ അസ്സിദ്ഖ, അക്കൂലു അസ്സിദ്ഖ അസ്സിദ്ഖ, ഞാൻ സത്യമാണ് പറയുന്നത്, സത്യം സത്യം എന്ന് പറയുന്ന പ്രയോഗം. അപ്പൊ ഇവിടെ അസ്സിദ്ഖ എന്ന ആ ഒരു കരിമത്തിന് ഒരു ഇസ്മാണല്ലോ സിദ്ഖ് എന്നുള്ളത്. ആ സിദ്ഖിനെ വീണ്ടും ആ ഇസ്മിനെ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മളിവിടെ സ്ട്രെസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരു കരിമത്തിനെ ആ കരിമത്തിനെ വീണ്ടും ആവർത്തിച്ചു പറയുമ്പോൾ അതിന്റെ ഒരു അർത്ഥത്തിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? അത് തെറ്റല്ല, പകരം അത് നേരത്തെ പറഞ്ഞ കലിമത്തിന് സ്ട്രെസ് ചെയ്ത് പറയുകയാണ് തൗക്കീദ് കൊടുക്കുക. പിന്നെ ആഹദ ആഹദൽ അറബിയു റബ്ബഹു അല തഹരീരിൽ ഖുദുസ്. ആഹദ എന്ന് പറഞ്ഞാൽ കരാർ ചെയ്തു. ആഹദൽ അറബിയു അറബി കരാർ ചെയ്തു റബ്ബഹു, അറബി എന്ന് പറഞ്ഞാൽ അറബ്സ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. തന്റെ രക്ഷിതാവിനോട് അറബികൾ കരാർ ചെയ്തു. അല തഹരീരിൽ ഖുദുസ്, പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് ജയിച്ചടക്കുമെന്ന്, അതിനെ സ്വതന്ത്രമാക്കുമെന്ന് പടച്ചതമ്പുരാനോട് അവര് കരാർ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കരാർ ചെയ്തു, കരാർ ചെയ്യുക തന്നെ ചെയ്തു എന്നതിന് ഒരു സ്ട്രെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആഹദ എന്നുള്ള ഫീലിനെ, ആ പ്രവൃത്തിക്ക് കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടി ആഹദ എന്നുള്ള പ്രവൃത്തിയെ, ആ കലിമത്ത് ആഹദ എന്നുള്ള ഫീലാണല്ലോ, ആ ഫീലിനെ ഇവിടെ ആവർത്തിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. ലാ ലാ അക്ദിബു, ഇല്ല ഇല്ല ഞാൻ സത്യം മാത്രമേ പറയൂ, ഞാൻ കളവ് പറയുകയില്ല അല്ലേ. ലാ ലാ അക്ദിബു, അപ്പൊ ഇവിടെ ലാ എന്നൊരു ഹർഫിനെ ഇവിടെ ആവർത്തിച്ച് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ മൂന്ന് ഉദാഹരണത്തിൽ നിന്ന് എന്ത് മനസ്സിലാക്കി? ഫസ്റ്റ് സെന്റൻസിൽ ഒരു സിദുക്ക് എന്ന് പറയുന്ന ഒരു ഇസ്മിനെ ആവർത്തിച്ചു, രണ്ടാമത്തേല് ആഹദ എന്ന് പറയുന്ന ഫേലിനെ ആവർത്തിച്ചു, മൂന്നാമത്തേതില് ലാ എന്ന് പറയുന്ന ഒരു ഹർഫിനെ ആവർത്തിച്ചു. ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടുവന്നു കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു തൗക്കീദ് കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ തൗക്കീദ് എന്ന് പറഞ്ഞാല് നേരത്തെ കൊടുത്തിട്ടുള്ള സിദുക്ക് എന്ന് പറയുന്ന അസ്സിദുക്ക അസ്സിദുക്ക എന്നുള്ളതില് അസ്സിദുക്ക് രണ്ടാമത്തെ അസ്സിദുക്കാണ് ഇവിടുത്തെ തൗക്കീദ്. അപ്പൊ സ്വാഭാവികമായിട്ടും മുഅക്കദ് ഉണ്ടാവും. ആർക്കാണോ തൗക്കീദ് നൽകപ്പെട്ടത് അതാണ് മുഅക്കദ്. അതിവിടെ ആദ്യത്തെ സിദുക്കാണ് ഒന്നാമത്തേല്. രണ്ടാമത്തേല് ആഹദ ആഹദ എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം, രണ്ടാമത്തെ ആഹദയാണ് ഇവിടെ തൗക്കീദ്, ഒന്നാമത്തെ ആഹദ ഇവിടുത്തെ മുഅക്കദാണ്. ലാ ലാ എന്ന് പറയുന്നതിൽ രണ്ടാമത്തെ ലാ തൗക്കീദും ഒന്നാമത്തത് മുഅക്കദ് എന്ന് പറയും. മുഅക്കദ് ആണ് തൗക്കീദ് നൽകപ്പെട്ടത്. ഇങ്ങനെ നമുക്ക് ഒരു കാര്യത്തെ സ്ട്രെസ് ചെയ്ത് കണ്ട് ഊന്നൽ നൽകി പറയാൻ പറ്റും. അതിന് നമ്മൾ പൊതുവെ വേറൊരു ഉദാഹരണം കൂടെ കാണാം. സനുഹരിറുൽ ഖുദുസ സനുഹരിറുൽ ഖുദുസ. ഇവിടുത്തെ പ്രത്യേകത എന്താ? നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേകത, നേരത്തെ ഒരു ഇസ്മോ അല്ലെങ്കിൽ ഫേലോ അല്ലെങ്കിൽ ഒരു ഹർഫാണോ റിപ്പീറ്റ് ചെയ്ത് വന്നെങ്കിൽ, തെക്രാർ ചെയ്തതെങ്കിൽ, ഇവിടെ സനുഹരിറുൽ ഖുദുസ എന്ന സെന്റൻസിനെ ജുംലയെ ബിൽ ജുംലയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ആവർത്തിച്ചിട്ടുണ്ട്. സനുഹരിറുൽ ഖുദുസ, ഞങ്ങൾ
കുദിസിനെ ജയിച്ചടക്കുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ കുദിസിനെ ഞങ്ങൾ സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ അർത്ഥം. ആ ജുംലയെ തന്നെ ആവർത്തിച്ച് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ നമ്മൾ സെന്റൻസിൽ പ്രത്യക്ഷമായി ഇങ്ങനെ കെലിമത്തുകളെ അല്ലെങ്കിൽ ജുംലയെ ആവർത്തിച്ചു കൊണ്ടുവന്നാൽ അതിന് നമ്മൾ പറയുന്ന ഒരു പേര് തൗക്കീദ് അൽ ലഫ്ലി എന്നാണ്. ഇപ്പൊ എന്താ തൗക്കീദ് അൽ ലഫ്ലി എന്ന് പറഞ്ഞാല്, ഒരു സെന്റൻസിൽ മുഅക്കദിന് ശേഷം അതേ കെലിമത്തിനെ എന്ത് ചെയ്യാം, ആവർത്തിച്ചു കൊണ്ടുവരാം. ഇപ്പൊ കെലിമത്തിനെ ആവർത്തിച്ചു കൊണ്ടുവരാം, അല്ലെങ്കിൽ ഒരു ജുംലയെ തന്നെ ആവർത്തിച്ച് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഇവിടുത്തെ തൗക്കീദ് അൽ ലഫ്ലി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വേറെ കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പോയേക്കാം. ഫാസൽ ലായിബു നഫ്സുഹു ഐനുഹു. ഫാസൽ ലായിബു, കളിക്കാരൻ വിജയിച്ചു. നഫ്സു, കളിക്കാരൻ തന്നെ. നഫ്സു അല്ലാഴിബു, അല്ലാഴിബു എന്നല്ല നമ്മളിവിടെ പറഞ്ഞത്, നഫ്സു കളിക്കാരൻ തന്നെ വിജയിച്ചു, അല്ലെങ്കിൽ ഐനു അവൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. ഹി ഹിംസെൽഫ് എന്ന് ഇംഗ്ലീഷിൽ പറയില്ലേ, ആ പ്രയോഗമാണ് ഇവിടെ ഉള്ളത്. ഹി ഹിംസെൽഫ്. അപ്പൊ ഫാസൽ ലായിബു നഫ്സുഹു, കളിക്കാരൻ വിജയിച്ചു, അവൻ തന്നെയാണ് വിജയിച്ചത്, വേറെ ആരുമല്ല, കളിക്കാരൻ തന്നെ വിജയിച്ചു എന്ന് ഉറപ്പിച്ചു പറയണം. വീണ്ടും നമ്മൾ പറയണം, ഞാനൊരു കളിക്കാരനെ കണ്ടു, കളിക്കാരനെ തന്നെ ഞാൻ കണ്ടത്, കളിക്കാരനെ തന്നെ ഞാൻ കണ്ടു എന്നത് പ്രയോഗത്തിൽ വരുന്നതാണ്. നഫ്സഹു ഐനഹു രണ്ടും ഒരേ അർത്ഥത്തിലാണ്. ഐനു വേണമെങ്കിൽ ഉപയോഗിക്കാം, നഫ്സ് ഉപയോഗിക്കാം, പക്ഷെ കൂടുതലായിട്ടുള്ള യൂസേജ് നഫ്സഹു എന്നുള്ള പ്രയോഗമാണ്. ആദിൽ ജുനൂദു ജമീഉഹും. ആദിൽ ജുനൂദു, സൈനികരെല്ലാം മടങ്ങി. ജമീഉഹും, അവരെല്ലാവരും തന്നെ മടങ്ങി. ഇനി അവിടെ ആരും ബാക്കിയില്ല, എല്ലാവരും മടങ്ങിയിരിക്കുന്നു എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജമീഉഹും. അപ്പൊ അൽ ജുനൂദു ജമീ എന്നുള്ള പ്രയോഗത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് മടക്കുകയാണ്. അപ്പൊ ഇവിടെ ലായിബ എന്നതില് അല്ലായിബ അല്ലായിബു എന്നുള്ളത് ആവർത്തിച്ചു വരാതെ അതിലേക്ക് സൂചകമായിട്ടുള്ള വേറൊരു കെലിമത്ത് കൊണ്ട് കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദൽ ജുനൂദ് ജമീഉഹും, അല്ലെങ്കിൽ ആമത്തുഹും ഔ കുല്ലുഹും, ഈ പ്രയോഗം ഒക്കെ അതിൽ വരുന്നതാണ്. അപ്പൊ നഫ്സ്, ഐന്, ജമീഉ, ആമത്ത്, കുല്ല്, ഈ വക പ്രയോഗങ്ങളൊക്കെ എന്തിൽ വരും, ഇതിന്റെ ഈ തൗക്കീദ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കെലിമത്തുകൾ ഇവിടെ ആവർത്തിച്ചു കൊണ്ടുവരാതെ നേരിട്ട് തൗക്കീദ് ചെയ്യുന്നതിനുള്ള ഒരു പ്രയോഗം കൊണ്ടുവരാറുണ്ട്. അപ്പൊ അത്താജിറാനി കിലാഹുമ മഹബൂബാനി, അത്താജിറാനി രണ്ട് കച്ചവടക്കാരും രണ്ടുപേരും തന്നെ. കിലാഹുമ, അവർ രണ്ടുപേരും തന്നെ മഹബൂബാനി, രണ്ടുപേരും ഇഷ്ടപ്പെട്ടവരാണ്. അപ്പൊ അത്താജിറാനി രണ്ടുപേരും മഹബൂബാനി എന്ന് പറഞ്ഞാൽ മതി അല്ലെ. അത്താജിറാനി രണ്ട് കച്ചവടക്കാരും മഹബൂബാനി രണ്ടുപേരും ഇഷ്ടപ്പെട്ടവരാണ് എന്ന് പറഞ്ഞാൽ സെന്റൻസ് പൂർത്തമാണ്. പക്ഷെ അവിടെ ഒരു തൂക്കിയതിന്റെ അർത്ഥം കിട്ടും, അവർ രണ്ടുപേരും തന്നെ വളരെ അധികം ഇഷ്ടപ്പെട്ടവരാണ് എന്ന അർത്ഥത്തിലാണ് കിലാഹുമ എന്ന പ്രയോഗം. അപ്പൊ ഇവിടെ ഒക്കെ ശ്രദ്ധിച്ചിട്ട് കാണണ്ടോ, വേറൊന്ന് കാണാം. ഫാസത്തിൽ ലായിബത്താനി കിൽത്താഹുമ, ഫാസത്തിൽ ലായിബത്താനി, ആ രണ്ട് കളിക്കുന്ന സ്ത്രീകൾ, അവർ രണ്ടുപേരും പ്ലെയേഴ്സ്, അവർ രണ്ടുപേരും വിജയിച്ചിട്ടുണ്ട്. കിൽത്താഹുമ, അവർ രണ്ടുപേര് തന്നെ വിജയിച്ചിട്ടുള്ളത്. ഇവിടെ ഫാസൽ ലായിബു നഫ്സുഹു എന്നുള്ളടത്ത് ആ നഫ്സിന്റെ തൊട്ടു മുമ്പുള്ള ലായിബ് ഇവിടെ മുഅക്കദും, നഫ്സ് എന്ന് പറയുന്നത് തൗക്കീദാണ്. ഇവിടെ നേരത്തെ നമ്മൾ പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി അല്ലായിബു അല്ലായിബു എന്ന കെലിമത്ത് ആവർത്തിക്കല്ല ചെയ്തത്, പകരം അതിലേക്ക് സൂചകമായ മറ്റൊരു കെലിമത്തിനെ കൊണ്ടുവന്നു. നഫ്സുഹു അല്ലെങ്കിൽ ജമീഉഹും, ഇവിടെ ജമീഉഹും എന്നതിൽ ലമീർ കാണാൻ നിങ്ങൾക്ക് അല്ലെ. ലായിബ എന്ന് പറയുന്നിടത്ത് ഹു എന്നുള്ള ലമീർ കൊണ്ട് മടക്കി, എന്നാൽ അൽ ജുനൂദു ജമീഉഹും എന്നുള്ളടത്ത് ജുനൂദു മുദക്കറായതുകൊണ്ട് തന്നെ ജമീഉഹും അവിടേക്ക് ലമീർ മടക്കി. ജമീ എന്നുള്ളതിന്റെ കൂടെ ഹും എന്നുള്ള ലമീർ മടക്കി, ആമത്ത് എന്നുള്ളതിന്റെ കൂടെ ഹും എന്നുള്ള ലമീർ മടക്കി, കുല്ലു എന്നുള്ളതിന്റെ കൂടെ ഹും എന്നുള്ള ലമീർ ജുനൂദിലേക്ക് മടക്കിയിട്ടാണ് ആ പ്രയോഗം നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ കാണാം അത്താജിറാനി കിലാഹുമ അത്താജിറാനി രണ്ടുപേരായതുകൊണ്ട് കിലാഹുമ എന്നാണ് പ്രയോഗം. കില എന്നുള്ളത് രണ്ടു പേര്, കുല്ല് എല്ലാവരും എന്ന് പറയില്ല, അതുപോലെ കില എന്ന് പറയുന്ന രണ്ടുപേര്. അപ്പൊ കില ഹുമ, ഹുമ എന്നുള്ളത് അവരിലേക്ക് മടങ്ങണം, താജറിലേക്ക് ഒരു ലമീർ അങ്ങോട്ട് മടങ്ങണം. അപ്പൊ ഹുമ എന്നുള്ളത് എന്താണ്, ഹുമ എന്നുള്ള ലമീർ താജിറാനി എന്നതിലേക്ക് മടങ്ങി. ഫാസത്തിൽ ലായിബത്താനി കിൽത്താഹുമ, ലായിബത്താനി എന്നതിലെ ആ കിൽത്താഹുമ എന്നതിലേക്ക് തൗക്കീദ് നൽകിയിട്ട് അതില് ലുഹുമ എന്നുള്ള ലമീർ അല്ലായിബത്താനി എന്നതിലേക്ക് മടങ്ങും. ഇങ്ങനെയുള്ള തൗക്കീദുകൾക്ക് നമ്മളൊരു പേര് പറയുന്നത് തൗക്കീദ് അൽ മാനവി എന്നാണ്.
എന്താ ലഫ്ലി എന്ന് പറഞ്ഞാൽ ആ ലഫ്ലിനെ തന്നെ ആവർത്തിക്കാം. പക്ഷെ ഇവിടെ മൈനവി എന്ന് പറഞ്ഞാൽ ആ അർത്ഥമേ ആവർത്തിക്കുന്നുള്ളൂ അല്ലെ. ഫാസൽ ലായിബു, കളിക്കാരൻ വിജയിച്ചു, അവൻ തന്നെ അല്ലെ. ലായിബ് അവൻ തന്നെ, അവരെല്ലാവരും, അവർ രണ്ടുപേരും എന്നുള്ള പ്രയോഗങ്ങൾ വരുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ഈ നഫ്സ്, കുല്ല്, ഐന്, കില, കിൽത്ത എന്ന പ്രയോഗങ്ങളിലൂടെ കൊണ്ടുവന്ന് തൗക്കീദ് ചെയ്യുന്നതിന് അ തൗക്കീദ് അൽ മൈനവി എന്ന് പറയും. അ തൗക്കീദ് അൽ മൈനവി എന്നാണ് അതിന് പറയുന്ന പേര്. ഇപ്പൊ രണ്ടു തരം തൗക്കീദ് പഠിച്ചു. എന്താണ് തൗക്കീദ് എന്ന് പറഞ്ഞു. തൗക്കീദ് ലഫ്ലി നമ്മൾ മനസ്സിലാക്കി, തൗക്കീദ് അൽ മൈനവിയും മനസ്സിലാക്കി. അപ്പൊ ഇനി അടുത്തത് നമ്മൾ മനസ്സിലാക്കാനുള്ള അതിൻ്റെ ഒരു കാഴ്ച എന്താണ് തൗക്കീദ് എന്ന് പറഞ്ഞാൽ. അ തൗക്കീദു താബിഉൻ, അതൊരു താബിയാണ്, അതായത് തുടർന്ന് വരുന്ന ഒരു സെന്റ ഒരു കലിമത്താണ്. യുദ്ധിക്കറു, അത് പറയാറുള്ളത്, ഫിൽ കലാമി, സെന്റൻസിൽ ഇങ്ങനെ ഒരു താബിയായിട്ട് തൗക്കീദ് കൊണ്ടുവരുന്നത്. ലി ദഫ്ഇ മാ ഖദ് യതവഹ്ഹമഹു സാമിഉ, കേൾവിക്കാരന് ഊഹങ്ങൾ ഉണ്ടാക്കാവുന്ന കാര്യത്തെ ഒഴിവാക്കാനാണ്. ഇമ്മാ ലൈസ മഖ്സൂദൻ, അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അപ്പൊ ഒരു സെന്റൻസ് കേട്ടാൽ ആ സെന്റൻസ് കേട്ടിട്ട് അതിൽ ഊഹങ്ങൾ ഉണ്ടാവാം, അതായത് ഒരു ഉറപ്പ് വരാത്ത അവസ്ഥ ഉണ്ടാവാം. അങ്ങനെ ഉറപ്പ് വരാത്ത അവസ്ഥയിൽ നിന്ന് ആ ഊഹത്തെ ഒഴിവാക്കി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കലിമത്തിന് നമുക്ക് തൗക്കീദ് എന്ന് പറയാം. തൗക്കീദു താബിഉൻ യുദ്ഖറു ഫിൽ കലാമി ലി ദഫ്ഇ മാ ഖദ് യതവഹ്ഹമഹു സാമിഉ. തവഹമ എന്ന് പറഞ്ഞാൽ ഊഹ ഉണ്ടാകുക. അപ്പൊ യതവഹ്ഹമഹു സാമിഉ മിമ്മാ ലൈസ മഖ്സൂദൻ, അത് ഈ സെന്റൻസിന്റെ ഉദ്ദേശമല്ല. അപ്പൊ സെന്റൻസിന്റെ ഉദ്ദേശമല്ലാത്തൊരു കാര്യത്തെ കേൾവിക്കാരന് ഊഹിക്കാവുന്ന തരത്തിൽ ഉണ്ടാവാം. അപ്പൊ അത്തരത്തിലുള്ള ഊഹങ്ങളെ തള്ളാൻ വേണ്ടി, ഊഹങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി സെന്റൻസിൽ കൊണ്ടുവരുന്ന ഈ താബിയുകളെ അല്ലെങ്കിൽ കെലിമത്തുകളെ പറയുന്ന പേരാണ് അ തൗക്കീദ് എന്നുള്ളത്. അ തൗക്കീദു അൻവാ തൗക്കീദ്, ഇവിടെ തൗക്കീദ് എന്ന് പറയുന്ന രണ്ട് രീതിയുടെ നമ്മൾ പറഞ്ഞു, തൗക്കീദ് ലഫ്ലി തൗക്കീദ് അൽ മൈനവി. അപ്പൊ തൗക്കീദ് അൻവാ തൗക്കീദ്, നൗആ തൗക്കീദ്, പിന്നെ നൗആനി തൗക്കീദ്, തൗക്കീദ് ലഫ്ലി, തൗക്കീദ് മൈനവി, വഖദ് തഅറഫ്ന അൻ ഹാദിഹി അൻ ഹാദൈനി തൗക്കീദൈനി, തൗക്കീദ് ലഫ്ലി വ തൗക്കീദ് മൈനവി. തൗക്കീദ് ലഫ്ലി എന്താണ്? തൗക്കീദ് ലഫ്ലി യകൂനു അ തൗക്കീദ് അൽ ലഫ്ലി ബി ഇആദത്തിൽ ലഫ്ലിൽ അവ്വലി ബി ഐനിഹി, ആദ്യത്തെ കലിമത്തിന് അതായത് മുഅക്കദിന് അതേ രീതിയിൽ തന്നെ കൊണ്ടുവരിക, മുഅക്കദിന് അതേ രീതിയിൽ ആവർത്തിക്കുക. സവാഅനക്കാന ഹാദൽ ലഫ്ലു, ഈ ആവർത്തിക്കപ്പെടുന്ന കലിമത്താണെങ്കിലും, ഇസ്മൻ അത് ഇസ്മാവട്ടെ, അം ഫീലൻ അല്ലെങ്കിൽ ഫീലാവട്ടെ, അം ഹർഫൻ അല്ലെങ്കിൽ അർഫാവട്ടെ, ഔ ജുംലത്തൻ അല്ലെങ്കിൽ ജുംലത്താവട്ടെ. അപ്പൊ ലഫ്ലിനെ ആവർത്തിക്കുക, ലഫ്ല് മുമ്പ് വന്നിട്ടുള്ള മുഅക്കദിന്റെ മുഅക്കദായി വന്നിട്ടുള്ള, അതായത് തൗക്കീദിന് മുമ്പ് വന്നിട്ടുള്ള ഈ കലിമത്തിനെ, ലഫ്ലിനെ, അത് ലഫ്ല് ജുംല ആവാം, ഇസ്മാവാം, ഹർഫാവാം, ഫീലാവാം, അതിനെ ആവർത്തിച്ച് പറയുന്നതിനാണ് അ തൗക്കീദ് അൽ ലഫ്ലി എന്ന് പറയുന്നത്. അസ്സിദുക്ക, അസ്സിദുക്ക നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് പോലെ, അതുപോലെ തന്നെ ഫാസൽ ലായിബു അൽ ലായിബു എന്ന് ആവർത്തിച്ച് പറയാവുന്ന രീതിയിലുള്ള പ്രയോഗങ്ങളാണ്. ലാല അക്കദീബു അല്ലെ, ലാല അക്കദീബു, ആഹദ ആഹദൽ അറബിയു എന്നൊക്കെ കണ്ടു, എന്നൊക്കെ നമ്മൾ ഉദാഹരണത്തിലൂടെ കണ്ടതാണ്. അമ്മ അ തൗക്കീദ് അൽ മൈനവി, തൗക്കീദ് അൽ മൈനവി ഫഹുവ മാ യുഅദ്ദി ബി അൽഫാളി മുഹദ്ദദ, അതിന് ചില പ്രയോഗങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ ചില ലഫ്ലുകൾ ഉണ്ട്, ആ ലഫ്ലുകളിലൂടെ മാത്രമേ ആ തൗക്കീദ് കൊണ്ടുവരുള്ളൂ. തൗക്കീദ് മൈനവിക്ക്, തൗക്കീദ് ലഫ്ലിക്ക് പ്രശ്നമല്ല, തൗക്കീദ് ലഫ്ലിക്ക് ഏത് ഇസ്മാണ്, ഏത് ഫീലാണോ, ഏത് ഹർഫാണോ അവിടെ വരുന്നത്, അത് ആവർത്തിച്ചാൽ മതി. പക്ഷെ തൗക്കീദ് മൈനവിക്ക് ഇവിടെ ക്ലിപ്തപ്പെട്ട അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ചില പ്രയോഗങ്ങളുണ്ട്, ചില ലഫ്ലുകളുണ്ട്, ചില വേർഡ്സുകളുണ്ട്, അതിലൂടെ മാത്രമേ നമുക്ക് തൗക്കീദ് മൈനവി നടത്താൻ പറ്റുള്ളൂ. വഹിയ അന്നഫ്സ് അൽ ഐൻ കില കിൽത കുല്ല് ജമീഅ് ആമ, ഇത്രയും പ്രയോഗങ്ങളാണ്, ഇത്രയും കെലിമത്തുകളാണെങ്കിൽ ഇത്രയും അൽഫാളുകളാണ് നമ്മൾ തൗക്കീദ് മൈനവിക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ നമ്മളുടെ ഭാഷാ പ്രയോഗങ്ങളിൽ, നമ്മൾ ആശയ പ്രകടന സമയങ്ങളിൽ ഇത്തരം സ്ട്രെസ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പദങ്ങളോ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, തൗക്കീദ് നടത്തേണ്ടത്. അപ്പൊ തൗക്കീദ് നടത്തേണ്ടത് എപ്പോഴും ഒരു മുഅക്കദിന് ശേഷമായിരിക്കുമല്ലോ തൗക്കീദ് വരിക. അപ്പൊ മുഅക്കദിലേക്ക് അനുസരിച്ചിട്ടുള്ള ലമീറുകൾ ഇതിനകത്ത് കൊടുക്കേണ്ടതുണ്ട്. നഫ്സ് അൽ ഐൻ കില കിൽത കുല്ല് ജമീഅ് ആമത്ത്, ഇതൊക്കെ അതിന്റെ ഉദാഹരണ പദങ്ങളാണ്.
വയുഷ്തറത്തു ഫീ കുല്ലി മിൻഹ ഈ പറയുന്ന അന്നഫ്സ് അൽ ഐൻ കില കിൽത കുല്ല് ജമീ ആമ ഈ കെലിമത്തുകളിലൊക്കെ നിർബന്ധമാണ് അല്ലെങ്കിൽ അത് കണ്ടീഷൻ വെക്കപ്പെട്ടിട്ടുണ്ട് അവിടെ നിർബന്ധമാണ് നിബന്ധന ഉണ്ട് അൻ തുലാഫ അതിൽ ഉണ്ടായിരിക്കണം അതിൽ ഉൾക്കൊള്ളണം ഇല ലമീരിൻ അതിലൊരു ലമീർ ഇലാഫത്ത് ചെയ്യപ്പെടണം യഊദു ഇല അൽ മുഅക്കദ് അലൽ മുഅക്കദ് മുഅക്കദിലേക്ക് മടങ്ങുന്ന ഒരു ലമീർ ഈ കെലിമത്തുകളിലൊക്കെ ഇലാഫത്തായി കൊണ്ടുവരാം അപ്പൊ നഫ്സ് ഹു ഹുവ എന്നുള്ളതിലേക്ക് മടങ്ങുമ്പോൾ നഫ്സ് ഹു അൽ ഐന് ഹു അൽ ഐന് ഐനു ഹു അപ്പൊ ഇതൊക്കെ മുലാഫ് മുലാഫിലേക്ക് ആയിട്ടേ വരൂ അന്നഫ്സ് എന്ന് പ്രയോഗിക്കൂല അൽ ഐൻ എന്ന് ഉപയോഗിക്കൂല കില കിൽത്ത മാത്രമായിട്ട് ഉപയോഗിക്കൂല അതിന്റെ കൂടെയൊക്കെ ലമീർ കൊടുത്തേ പറ്റൂ അപ്പൊ ഒരു ലമീറിലേക്ക് ഇലാഫത്ത് ചെയ്യണം ആ ലമീർ എവിടേക്ക് മടങ്ങണം മുഅക്കദിലേക്ക് മടങ്ങണം വയുതാബിഖുഹു എന്തെങ്കിലും ലമീർ കൊടുത്താൽ പറ്റില്ല അതിനോട് യോജിച്ചിട്ടുള്ള മുദക്കറാണെങ്കിൽ മുദക്കറായിട്ട് മുഫ്രദാണെങ്കിൽ മുഫ്രദായിട്ട് മുസന്നയാണെങ്കിൽ മുസന്നയായിട്ട് ജമ്മാണ് ജമ്മായിട്ട് മുദക്കറായിട്ടും മുഫ്രദായിട്ടും മുസന്നയായിട്ടും ഒക്കെ യോജിക്കുന്ന തരത്തിലുള്ള പിന്നെ ലമീറുകളിലേക്ക് ഇലാഫത്ത് ചെയ്തുകൊണ്ട് വേണം ഇത്തരത്തിലുള്ള കെലിമത്തുകളെ ഇത്തരത്തിലുള്ള ലഫ്ലുകളെ യൂസ് ചെയ്യാൻ എന്നർത്ഥം التوكيد يتبع المؤكد في إعرابه رفعا ونصبا وجرا ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ മുഅക്കദിന് തൗക്കീദ് കൊടുക്കുമ്പോൾ മുഅക്കദിന് ജുംലയിൽ എന്താണോ ഇഅ്റാബ് ആ ഇഅ്റാബിനെ മുഅക്കദ് തൗക്കീദിനും കൊടുക്കണം അപ്പോൾ മുഅക്കദ് റഫിന്റെ അവസരത്തിലാണെങ്കിൽ തൗക്കീദിന് റഫ് കൊടുക്കണം മുഅക്കദ് നസ്ബിന്റെ അവസരത്തിലാണെങ്കിൽ തൗക്കീദിന് നസ്ബ് കൊടുക്കണം മുഅക്കദ് ജറിന്റെ അവസരത്തിലാണെങ്കിൽ മുഅക്കദ് തൗക്കീദിന് ജറ് കൊടുക്കണം ഈ ഉദാഹരണം നമുക്ക് നമ്മൾ ഉദാഹരണത്തിലൂടെ നേരത്തെ കണ്ടതാണ് എന്നാലും ഒരു ഉദാഹരണങ്ങളിലൂടെ ഒന്നും കൂടെ നമുക്ക് അതിനെ മനസ്സിലാക്കാം ഫാസൽ ലാഇബു നഫ്സു റഅയ്തു ലാഇബ നഫ്സഹു അല്ലെ ഫാസൽ ലാഇബു നഫ്സുഹു എന്നുള്ളടത്ത് ഫായിൽ മർഫു ആണ് തൗക്കീദ് മർഫു ആണ് ഇപ്പോ ഫാസൽ ലാഇബു അൽ ലാഇബു എന്നുള്ളത് ഫായിലാണ് ഫാസ എന്നുള്ളതിന്റെ ഫായിലാണ് ലാഴിബ് ലാഴിബ് ഫായിലായതുകൊണ്ട് അതിന് റഫ് വേണം അതേ റഫിനെ നഫ്സുഹു എന്നുള്ളതിനും വരണം അപ്പൊ ഫായില് മർഫു ആണ് അതുകൊണ്ട് തൗക്കീദ് മർഫു എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ റായിത്തു ലാഴിബ റായിത്തു ഫീലും ഫായിലും കഴിഞ്ഞു ആ ലാഴിബ മഫൂൽ ബിഹിയാണ് അതുകൊണ്ട് നഫ്സുഹു എന്ന് പ്രയോഗിക്കണം മഫൂൽ ബിഹിയാണ് മൻസൂബാണ് സല്ലം തു അല ലാഴിബി നഫ്സി ഞാന് ആ കളിക്കാരന് തന്നെ സലാം പറഞ്ഞു സല്ലം തു അല അല എന്നുള്ളത് ജറിന്റെ അറഫ് വന്നതുകൊണ്ട് ലായിബി എന്നുള്ളത് മജറൂറാണ് അതുകൊണ്ട് നഫ്സിഹി എന്നുള്ള തൗക്കീദും മജറൂറായിട്ട് വരണം അപ്പൊ എന്താ പറഞ്ഞ ആ തൗക്കീദു യത്തുബഉൽ മുഅക്കദ നമ്മൾ നഅത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് നഅത്തിന്റെ കാര്യത്തിൽ പറഞ്ഞത് പ്രകാരം തന്നെയാണ് ഇവിടെയും വരുന്നത് നഅത്ത് മന്നൂത്തിനോട് തുടർന്ന് വരണം എന്ന് പറഞ്ഞ പോലെ തൗക്കീദ് മുഅക്കദിനോട് തുടർന്ന് വരണം എന്തിനെല്ലാം ഫിൽ ഇഅ്റാബി അതിൽ ഇഅ്റാബിൽ റഫൻ വനസ്ബൻ വജറൻ ഇതിലൊക്കെയാണ് ഈ കാര്യങ്ങൾ വരിക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാം മുലാഹദാത് അൽ ലാസിമ നമ്മൾ ഈ മേഖലയിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നു കില ലി തൗക്കീദ് അൽ മുസന്ന അൽ മുദക്കർ കില ലി തൗക്കീദ് അൽ മുസന്ന അൽ മുദക്കർ വ കിൽത ലി തൗക്കീദ് അൽ മുസന്ന അൽ മുഅന്നസ് കില എന്ന പ്രയോഗം ലി തൗക്കീദിൽ മുസന്നൽ മുദക്കർ പുരുഷ ലിംഗ ദ്വിവചനത്തിന് വേണ്ടിയിട്ടാണ് കില എന്ന് ഉപയോഗിക്കുന്നത് വകിൽത്ത എന്നത് ലി തൗക്കീദിൽ മുസന്നാൽ മുഅന്നസ് സ്ത്രീലിംഗ ദ്വിവചനത്തിന് തൗക്കീദ് ചെയ്യാൻ വേണ്ടി നമ്മൾ കിൽത്ത എന്നും ഉപയോഗിക്കുന്നു നമ്മൾ നേരത്തെ കണ്ടു ഫാസ കില അല്ലെങ്കിൽ താജ്രാനി കിലാഹുമ മഹബൂബാനി നമ്മൾ പറഞ്ഞു അല്ലെ ഫാസൽ ലായിബത്താനി കിൽത്താഹുമ എന്ന് നമ്മൾ പറഞ്ഞു വല യക്കൂനാലി തൗക്കീദ് ഇല്ല ഇതാ ഉലീഫയിലുള്ള ഈ കിലയും കിൽത്തയും അത് തൗക്കീദ് ആകണമെങ്കിൽ എന്ത് നിർബന്ധമാണ് അൻ ഉലീഫ ഇലമീരി ഒരു ലമീറിലേക്ക് കില കൊടുക്കണം ഇപ്പൊ കിലാഹ്മ കിൽത്താഹ്മ എന്ന ലമീർ നമ്മൾ അവിടെ ചേർത്ത് കൊടുക്കണം വഫി ഹാലത്തി തൗക്കീദ് ബിഹിമ ഇവരെ ഇത് കൊണ്ട് കില കൊണ്ടും കിൽത്ത കൊണ്ടും നമ്മൾ തൗക്കീദ് ചെയ്യുന്ന സമയത്ത് യുറബാനി ഇഅ്റാബിൽ മുസന്ന മുസന്നന്റെ ഇഅ്റാബ് ദ്വിവചനത്തിന്റെ ഇഅ്റാബാണ് നമുക്ക് കൊടുക്കേണ്ടത് ഫയർഫാനി ബിൽ അലിഫി അലിഫ് കൊണ്ട് റഫും വൻസുബാനി വൈജറാനി ബില്ലായി ഇയാൾക്കൊണ്ട് ജെറും നസ്ബും ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത് അപ്പൊ അത് തന്നെയാണ് ഇഅ്റാബ് തന്നെയാണ് ഇവിടെയും നമുക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം അത്താജ്റാനി കിലാഹുമ മെഹബൂബാനി അത്താജ്റാനി
രണ്ട് കച്ചവടക്കാരും കിലാഹുമ ഇവിടെ കില എന്നുള്ളത് പിന്നെ താജറാനി എന്ന ദ്വിവചനത്തിന് പുരുഷ ദ്വിവചനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. കിലാഹുമ എന്നുള്ളത് കിലിന്റെ കൂടെ ഹുമ എന്നുള്ളത് അമീർ കൊടുത്തിട്ടുണ്ട്. അത് അമീർ എവിടേക്കാണ് മടങ്ങുന്നത്? താജറാനിലേക്കാണ്. ഫാസത്തിൽ ലാഴ്ബത്താനി കിൽത്താഹുമ ലാഴ്ബത്താനി എന്നുള്ള മുഹക്കത്തിലേക്ക് ഹുമ എന്നുള്ള കിൽത്താഹുമ എന്നുള്ളതിലേക്ക് ഹുമ എന്നുള്ള അമീർ മടങ്ങുന്നുണ്ട്. അതായത് കിൽത്ത എന്നതിനെ ഹുമ എന്നുള്ള അമീറിലേക്ക് ഇളാഫത്ത് ചെയ്ത് നടത്തും. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഇത് തൗക്കീദായിട്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഇനി നമുക്ക് നേരത്തെ പുസ്തകത്തിൽ വന്നിട്ടുള്ള തഹലീൽ അംസലകളെ ഒന്ന് തഹലീൽ ചെയ്യാം. തഹലീൽ അംസല മിസാല് അസ്സുദുക്ക 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 എന്ന് പറഞ്ഞാല് നമ്മൾ നേരത്തെ പറഞ്ഞു അക്കൂല് സുദുക്ക 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 അസ്സുദുക്ക ഞാൻ സത്യം മാത്രം പറയുന്നു. അതിൽ മുഅക്കദ് അസ്സുദുക്ക് തൗക്കീദും സുദുക്ക തന്നെയാണ്. നൗഉ തൗക്കീദ് എന്ന് പറയുന്നത് ഇവിടെ അൽ ലഫ്ളാണ്, ലഫ്ളിയാണ് തന്നല്ല, അവിടെ ഇസ്മാണ് ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ഉദാഹരണം ആഹദ ആഹദൽ അറബിയും റബ്ബഹു എന്നുള്ളവർക്ക് ആഹദ എന്നുള്ള മുഅക്കദും രണ്ടാമത്തെ തൗക്കീദ് രണ്ടാമത്തെ ആഹദ എന്നുള്ളതാണ്. അൽ ലഫ്ളിയൻ ആണ് ഇതും. ലഫ്ളിയ ഇവിടെ ആവർത്തിച്ചു വന്നിട്ടുള്ളത് ഫീലാണ്, ആഹദ എന്നുള്ള ഫീലാണ്. അടുത്തത് സനുഹരിറുൽ ഖുദ്സ സനുഹരിറുൽ ഖുദ്സ എന്നുള്ളവർക്ക് ഇവിടെ ജുംല അങ്ങനെ ആവർത്തിച്ചു വന്നിട്ടുണ്ട്. മുഅക്കദ് സനുഹരിറുൽ ഖുദ്സ സനുഹരിറുൽ ഖുദ്സ എന്നുള്ളതാണ്. നൗഉ തൗക്കീദ് അൽ ലഫ്ളിയാണ്, ജുംലയാണ്. ഇപ്പൊ ഇവിടെ നമ്മൾ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ലാ ലാ അക്സിബു എന്നുള്ളിടത്തും എവിടെ ഇതുണ്ട്? ലാ എന്നുള്ളത് ആദ്യത്തെ ലാ ഒരു മുഅക്കദും രണ്ടാമത്തെ ലാ തൗക്കീദ് നൗഉ തൗക്കീദ് ലഫ്ളിയാണ്. ഇവിടെ ആവർത്തിച്ചു എന്നുള്ളത് അർഫുമായിരിക്കും ലാ ലാ അക്സിബു എന്നുള്ളിടത്ത്. ഇനി അടുത്ത ഒരു ഉദാഹരണം ഫാസൽ ലായിബു നഫ്സുഹു എന്നുള്ളിടത്ത് ഫാസൽ ലായിബു നഫ്സുഹു എന്നുള്ളതിൽ മുഅക്കദ് അൽ ലായിബും അത്തൗക്കീദ് നഫ്സുഹു എന്നാണ്. അപ്പൊ ഇവിടെ തൗക്കീദ് മാനവിയാണ്, കാരണം ഇവിടെ തൗക്കീദായി വന്നത് നഫ്സു എന്നുള്ള പദമാണ്. അത് മർഫു ആണ്, കാരണം ലായിബു എന്നുള്ളത് ഫായിലാണ്. അതുകൊണ്ട് ഇവിടെ നഫ്സുഹു എന്നുള്ളതും ഫായിലാണ്. അടുത്തൊരു ഉദാഹരണത്തിൽ പറഞ്ഞുള്ള റായത്തുൽ ലായിബ ഐനഹു റായത്തുൽ ലായിബ നഫ്സഹു എന്ന് പറയുമ്പോൾ തന്നെയാണ് റായത്തു ഫീല് മാഫീല് മാലി മുലാഫീല് ഫീല് മാലി തു എന്നുള്ളത് ഫായില്. ആ ലായിബ മഫ്ഫുലിബി ആയതുകൊണ്ട് ആ ലായിബ എന്നുള്ളത് ഇവിടെ മുഅക്കദ് മഫ്ഫുലിബി ആയതുകൊണ്ട് ഐനഹു എന്നുള്ളത് ഇവിടെ മൻസൂബാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നൗഉ തൗക്കീദ് അൽ മാനവിയാണ്, തന്നല്ല മൻസൂബാണ് അവസരം, കാരണം മഫ്ഊൽ ബിഹി ആയതുകൊണ്ട് ഇപ്പൊ തൗക്കീദ് ഇവിടെ മൻസൂബാണ്. അടുത്തൊരു ഉദാഹരണത്തിൽ പറയുന്ന ഉജിബത്തിൽ ലജ്നത്തു ബിൽ ബാഹിസി നഫ്സിഹി ഉജിബത്തിൽ ലജ്നത്തു ആ സംഘടന അല്ലെങ്കിൽ കമ്മിറ്റി അത്ഭുതപ്പെട്ടു ബിൽ ബാഹിസി ആ റിസർച്ച് സ്കോളറെ കൊണ്ട് നഫ്സി റിസർച്ച് സ്കോളറെ കൊണ്ട് തന്നെ. അപ്പൊ ഇവിടെ അൽ ബാഹിസി നഫ്സിഹി എന്നുള്ള പ്രയോഗം നമുക്ക് കാണാൻ പറ്റും. അൽ ബാഹിസി എന്നുള്ളതാണ് ഇവിടുത്തെ മുഅക്കദ്, നഫ്സിഹി എന്നുള്ളത് ഇവിടുത്തെ എന്താണ് തൗക്കീദാണ്, മാനവിയാണ്. മജ്റൂറും ബിൽ ബാ മജ്റൂറും ബി ഹർഫി അൽ ബാ ആണ് ഇവിടുത്തെ തൗക്കീദ് ഇവിടുത്തെ അതിന്റെ ഹാല് പറയുന്നത്. അപ്പൊ അതിന്റെ ഇറാബ് അങ്ങനെയാണ്. പക്ഷെ ഇവിടെ തൗക്കീദ് മാനവിയാണ്, കാരണം നഫ്സ് എന്നുള്ള പ്രയോഗമാണ് അവിടെ വന്നിട്ടുള്ളത്. വേറെ ഉദാഹരണത്തിൽ വന്നിട്ടുള്ള ഫാസ് ഫാസ് ലായിബുന അംഫുസഹും അൽ ലായിബുന അംഫുസഹും ഇവിടെ കണ്ടോ അൽ ലായിബുന മുഅക്കദാണ്, ജമ്മു മുദക്കർ ആയതുകൊണ്ട് അംഫുസഹും എന്നുള്ളൊരു അൻഫുസഹും എന്നുള്ളത് നഫ്സിനെ ജമ്മ ആക്കിയിട്ട് അൻഫുസഹ ആക്കി അല്ലെ, നഫ്സിനെ ജമ്മ ആക്കി അൻഫുസോ ആക്കി അതുപോലെ ഹും എന്നുള്ള ലമീറയിലേക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പൊ അൽ മാനവിയ് അത് മർഫു ആണ്, ഫായിലു ആണ് അല്ലെ, ഫായിലാണ് ഫാസിന്റെ ഫായിലാണ് ലായിബ് എന്നുള്ളതുകൊണ്ട്. അടുത്തൊരു ഉദാഹരണത്തിൽ പറഞ്ഞുള്ള ആദിൽ ജുനൂദ് ജമീഹും നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെയാണ് ജമീ എന്നുള്ളതിന്റെ. അപ്പോൾ ജുനൂദ് എന്നുള്ള മുഅക്കദും ജമീ എന്നുള്ളത് തൗക്കീദിന്റെ പദമാണത്. ഹും എന്നുള്ള ലമീർ ജുനൂദിലേക്ക് മടങ്ങി, മാനവിയാണ്, മർഫു ആണ്, കാരണം ജുനൂദ് എന്നുള്ളത് ഫായിലായതുകൊണ്ട്. ഇനി അടുത്തൊരു ഉദാഹരണം അത്താജിറാനി കിലാഹുമ മഹബൂബാനി ഇവിടെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഒരു വിഷയം തന്നെയാണ്, അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. അത്താജിറാനി എന്നുള്ളതിന്റെ മുഅക്കദ് കിലാഹുമ അതിന്റെ തൗക്കീദ് ഹുമ എന്നുള്ള ലമീർ താജിറിലേക്ക് താജിറാനിയിലേക്ക് മടങ്ങി, അതുകൊണ്ട് ഇത് നൗഉ തൗക്കീദ് മൈനവിയാണ്, മർഫു ആണ്, കാരണം മുബത്തദ ആയതുകൊണ്ടാണ്. താജിറാനി എന്നുള്ള മുബത്തദ ആണ്, അതുകൊണ്ട് കിലാഹുമ മുബത്തദന്റെ സ്ഥാനത്ത് തന്നെയാണ് വരുന്നത്, അതിന്റെ താബിയായിട്ട് വരുന്നതുകൊണ്ട് അതിന് മത്തുബുവിനെ അതിന്റെ ഇറാബില് തുടരും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്തൊരു ഉദാഹരണം ഫാസത്തിൽ ലായിബത്താനി കിൽത്താഹുമ എന്നുള്ളതിൽ ലായിബത്താനി എന്നുള്ളതാണ് മുഅക്കദ്, കിൽത്താഹുമ അതിന്റെ തൗക്കീദാണ്, ഹുമ എന്നുള്ളത് അമീർ ലായിബത്താനിയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. തൗക്കീദ് മാനവിയാണ്, അത് മർഫു ആണ്, ഫായിലിന്റെ സ്ഥാനത്ത് ആയതുകൊണ്ട് അത് ഫായിലായതുകൊണ്ട് മർഫു ആണ്. വേറൊരു ഉദാഹരണത്തിലുള്ളത് ഷക്കറൻ നാസു അത്താജിറൈനി കിലേഹിമ അത്താജിറൈനി കിലേഹിമ. അപ്പൊ ഷക്കറൻ നാസു ജനങ്ങൾ നന്ദി പറഞ്ഞു അത്താജിറൈനി രണ്ട് കച്ചവടക്കാർക്ക്. താജിറൈനി ഇവിടെ എന്താണ് മഫൂൽ ബിയാണ്,
അപ്പൊ കിലൈഹിമ കില എന്നുള്ളത് കിലാഹുമ എന്നുള്ളത് റഫിന്റെ അവസരത്തിൽ വന്നപ്പോ കിലാഹുമ എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നെസ്ബിന്റെ അവസരത്തിൽ വന്നപ്പോ കിലൈഹിമ കില കിലൈ കില എന്നുള്ളതിന്റെ അലിഫിന് പകരം യാ കൊടുക്കണം. നെസ്ബിന്റെ ജെറിന്റെ അവസരത്തിൽ യാ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ കിലൈഹിമ എന്നുള്ളതും കിലൈ എന്നാക്കുകയും ഹുമ എന്നുള്ള ലമീറിലേക്ക് ലമീർ താജറൈനിലേക്ക് മടങ്ങി ചെയ്തു. അപ്പോൾ മാനവിയാണ്, മൻസൂബാണ്, മക്കൂൽ ബിഹായതുകൊണ്ട് മൻസൂബാണ്. പിന്നെ ഒരു ഉദാഹരണം ശകരന്നാസോ താജറൈന് കിലൈഹിമ, അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ഒരു ഉദാഹരണം കഴിഞ്ഞപ്പോ നമ്മൾ ഇതുവരെ ഉള്ള ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉദാഹരണ സഹിതമായിട്ട് നമ്മൾ അതിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് തദ്രീബുകളാണ് ഇതിനകത്തുള്ളത്. ഈ തദ്രീബുകൾ എന്ന് പറയുന്നത് അജിബ് കമാഹുവ മത്ലൂബ് ബൈനിൽ കൗസനി ഹലറത്തുല്ലാബു ജമീഉഹും അൽ ഇംതിഹാന അയിൻ അത്തൗക്കീദ വൽ മുഅക്കദ. ഇതിൽ ആരാണ് തൗക്കീദ്, ഏതാണ് മുഅക്കദ്? ഫാസ് ജമീഉൽ ലാഇബീന അല കലിമത്തൈനി ലതൈനി തഅത്ത ഖത്തുൻ കുല്ല മിൻഹുമ മകാനൽ ഉഖ്ര അ ലാ അൽ കലിമത്തൈനി ഫാസ് ഫാസ് ജമീഉൽ ലാഇബീന എന്നതിനെ തിരിച്ചിട്ട് ഫാസ് ലാഇബൂന എന്നതിന് ശേഷം ജമീ കൊടുക്കുക, അതിനെ തൗക്കീദാക്കി കൊടുക്കുക. അപ്പൊ എങ്ങനെയാവും എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ ഇൻതസറൽ കായിദാനി കിലൈഹിമ ഇൻതസറൽ കായിദാനി കിലൈഹിമ സവ്വിബ് അൽ ഖത്ത. ഇവിടെ എന്തോ ഒരു തെറ്റുണ്ട്. ഇൻതസറൽ കായിദാനി കിലൈഹിമ എന്ന പ്രയോഗത്തിൽ എന്തോ ഒരു തെറ്റുണ്ട്, അത് തിരുത്താം. അൽ മസ്രഹിയത്താനി കിൽതാഹുമ ഹാദിഫത്താനി. ഇവിടെ ഇന്ന കൊടുക്കുക. ഇന്ന കൊടുക്കുമ്പോൾ നമുക്കറിയാം ഇസ്മിന് നസ്ബും ഖബറിന് റഫുമാണ് ഉണ്ടാവുക, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെയാണ് മാറ്റങ്ങൾ വരിക, അതിനനുസരിച്ച് മാറ്റുക. ലഅല്ല സാറൂഹൈനി കിലൈഹിമ മുന്തലക്കാനി ഇഹ്സിഫ് ലഅല്ല. അതിൽ ലഅല്ല എന്നുള്ള പദം ആണ് ഒഴിവാക്കിയിട്ട് മാറ്റങ്ങൾ തിരുത്തിയിട്ട് അതിനനുസരിച്ച് അതിലെ സെന്റൻസ് മാറ്റി എഴുതുക. പിന്നെ അൽ മുജാഹിദൂന ആമത്തും മുസിറൂന അല തഹ്രീരിൽ അർദ് ആരിബ് ഹാദിഹിൽ ജുംല. ഇതിന് തഹ്കീബ് പറയാം, അതിന്റെ തഹരീബ് ഈറാബ് പറയാം. അൽ മുജാഹിദൂന എന്ന് പറഞ്ഞാൽ എന്താണ് ഈറാബ്, അതിന്റെ ഈറാബ് എന്താണ്? ആമത്തും എന്ന് പറഞ്ഞാൽ അത് എന്താണ്, അതിന്റെ ഈറാബ് എന്താണ്? മുസിറൂന എന്ന് പറഞ്ഞാൽ അതിന്റെ ഈറാബ് എന്താണ്? വ അല തഹരീരിൽ അർദ് എന്നുള്ള അല എന്താണ്, തഹരീർ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ല അർദ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന്റെ ഈറാബ് എന്താണുള്ളത് വ്യക്തമാക്കുക. അപ്പൊ ഇത്രയൊക്കെയാണ് നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പൊ ഇതോടുകൂടി തൗക്കീദ് എന്ന പാഠഭാഗം നമ്മൾ അവസാനിപ്പിച്ചിരിക്കുകയാണ്, കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ നമുക്കിതിൽ പഠിക്കാനുണ്ട്. ഇതിൽ നഹുൽ വാലിയുടെ തൗക്കീദ് എന്ന പാഠത്തിന്റെ ഭാഗങ്ങൾ ഒന്നും കൂടെ റെഫർ ചെയ്യുന്നത് നല്ലതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.